നമസ്കാരം. സിപിഐഎമ്മിന്റെ 23-ാമത് പാർട്ടി കോൺഗ്രസ്സിന് കണ്ണൂരിൽ തുടക്കമായിരിക്കുന്നു. സിപിഎം രൂപീകരിക്കപ്പെട്ട 58 വർഷങ്ങൾക്കിടയിലെ 23-ാമത് പാർട്ടി കോൺഗ്രസ്സാണ് ഇത്. പുതിയ തീരുമാനങ്ങൾ, നയങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, വരും വർഷങ്ങളിലേക്കുള്ള രൂപരേഖകൾ എന്നിങ്ങനെ ഉള്ളടക്കങ്ങൾ ഏറെയാണ് പാർട്ടി കോൺഗ്രസ്സിന്. 1964 ഒക്ടോബർ 31 മുതൽ നവംബർ 7 വരെ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 7-ാം പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ 32 നേതാക്കൾ സിപിഎം എന്ന പാർട്ടിയുടെ സ്ഥാപകരായി മാറി. സഖാവ് വി എസ് അച്യുതാനന്ദൻ, എ കെ ഗോപാലൻ, ഇ എം എസ്, സി കെ കണാരൻ, എ വി കുഞ്ഞമ്പു, എൻ സുന്ദരയ്യ എന്നിങ്ങനെ 32 വിപ്ലവ നായകന്മാർ. കേരളത്തിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക സ്ഥാപക നേതാവാകട്ടെ വി എസ് അച്യുതാനന്ദനും. ചൈനയുമായുള്ള യുദ്ധത്തിൽ നേതാക്കൾ രണ്ട് പക്ഷമായി തിരിയുകയും വിവാദ പ്രസ്താവനകൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കൽക്കട്ട കോൺഗ്രസ് നടന്ന സമയത്ത് അതിൻ്റെ നേതാക്കളുടെയും കേഡറുകളുടെയും വലിയൊരു വിഭാഗം വിചാരണ കൂടാതെ ജയിലിലടയ്ക്കപ്പെട്ടു. ഡിസംബർ 29-30 തീയതികളിൽ 1000-ലധികം സിപിഐഎം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ കൂടാതെ തടവിലിടുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ റിവിഷനിസത്തിനും വിഭാഗീയതയ്ക്കുമെതിരായ പോരാട്ടത്തിലാണ് സിപിഐഎം ജനനം കൊണ്ടത്. ദേശീയ തലത്തിലും മാർസിസം ലെനിനിസത്തിൻ്റെ ശാസ്ത്രീയതയും വിപ്ലവാത്മകമായ തത്വങ്ങളെയും മൂർത്തമായ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അതിൻ്റെ ഉചിതമായ പ്രയോഗത്തെയും പ്രതിരോധിക്കുന്നതിനായി 1920-ൽ സ്ഥാപിതമായ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ പാരമ്പര്യവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മികച്ച പൈതൃകവും സമന്വയിപ്പിക്കുന്നതാണ് സിപിഐഎം. 1966 ജൂൺ 12 മുതൽ 19 വരെയുള്ള തീയതികളിലാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി ആദ്യ യോഗം ചേർന്നത്. കൽക്കത്ത കോൺഗ്രസിൽ പങ്കെടുത്ത നിരവധി പ്രവർത്തകർ ജയിലിൽ കിടന്നതാണ് പതിവ് സിസി യോഗം വൈകാൻ കാരണം. 1964 അവസാന നാളുകളിൽ തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് നടത്താൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പാർട്ടിക്കെതിരായ അറസ്റ്റുകളുടെ തിരമാല കാരണം അത് റദ്ദാക്കി. തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്കുള്ള തന്ത്രങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുകയും പശ്ചിമബംഗാളിലെ എല്ലാ പ്രതിലോമകരമല്ലാത്ത പ്രതിപക്ഷ പാർട്ടികളുമായും വിശാലമായ തിരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കാൻ പാർട്ടി ശ്രമിക്കണമെന്നും യോഗം തീരുമാനിച്ചു. ഈ തീരുമാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, പാർട്ടി ഓഫ് ലേബർ ഓഫ് അൽബേനിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ന്യൂസിലാൻഡ്, പാർട്ടിയിലെ തന്നെ തീവ്രവാദികൾ എന്നിവർ ശക്തമായി വിമർശിച്ചു. 1966 ഒക്ടോബറിൽ ജലന്ധറിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ ഈ ലൈൻ മാറ്റി. അവിടെ തിരഞ്ഞെടുത്ത ഇടത് കക്ഷികളുമായി മാത്രമേ പാർട്ടി സഖ്യം രൂപീകരിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു. 1967 കേരളവും പശ്ചിമബംഗാളും ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര പാർട്ടികൾ കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ രൂപീകരിച്ചു. കേരളത്തിൽ സിപിഎമ്മിനായിരുന്നു അതിൻ്റെ നേതൃത്വം. 1969 സിപിഐഎമ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇടത് കക്ഷികൾ കേരളത്തിലും പശ്ചിമബംഗാളിലും കോൺഗ്രസിനോട് കൂട്ടുചേർന്നു. മുസ്ലിം തീവ്രവാദ സംഘടനയെന്നാരോപിച്ചിരുന്ന മുസ്ലിം ലീഗിനെ അടക്കം ചേർത്തായിരുന്നു ഈ മുന്നണി. അത് പിന്നീട് പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കാൻ കാരണമായി. ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാസാക്കിയ ഭൂനിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകരെയും കർഷക തൊഴിലാളികളെയും പാർട്ടി സംഘടിപ്പിച്ചു. പാർട്ടി നേതൃത്വത്തിൽ നടന്ന മിച്ചഭൂമി സമരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു ഉജ്ജ്വല അധ്യായമായിരുന്നു. 1977 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സിപിഐഎം തൻ്റെ പ്രഖ്യാപിത ശത്രുവായ ആർഎസ്എസും ജനസംഘവുമായി കൂട്ടുചേർന്നു. ആഭ്യന്തര അടിയന്തരാവസ്ഥയിലടക്കം 1979 വരെ ആ കൂട്ടുകെട്ട് തുടർന്നു. ഇക്കാലയളവിൽ സിപിഐഎമ്മിന് അത് നയിക്കുന്ന വർഗ ബഹുജന സംഘടനകൾക്കും വലിയ തോതിൽ അടിച്ചമർത്തലും ഒറ്റപ്പെടലും നേരിടേണ്ടി വന്നു. നിരവധി സഖാക്കൾ രക്തസാക്ഷികളായി. ഇതിനെയെല്ലാം അതിജീവിച്ച് പാർട്ടി വളർന്നു. കോൺഗ്രസിനെതിരായി കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും ഫാസിസ്റ്റ് സമീപനങ്ങൾക്കുമെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കണമെന്ന കാഴ്ചപ്പാട് 1978 ജലന്ധറിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. കേരളത്തിൽ 1979 ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം സിപിഐഎമ്മിൻ്റെ മുൻകൈയിൽ രൂപപ്പെട്ടു. ജന്മിത്വത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ കിടന്ന് ബുദ്ധിമുട്ടിയ കേരള ജനതയെ വികസനത്തിൻ്റെയും ജനാധിപത്യ ബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്, സിപിഐഎം ആണ്. അതിനായി എണ്ണമറ്റ പോരാട്ടങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി.
അതോടൊപ്പം തന്നെ ഓരോ കാലത്തും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ നയിക്കാനും തയ്യാറാവുന്നതുകൊണ്ടാണ് അനുദിനം ജനപിന്തുണ പാർട്ടിക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ സാമുദായിക ശക്തികളുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനത്തെ തെറ്റിച്ചുകൊണ്ട് 1987-ലും 1996-ലും 2006-ലും ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വിജയം നേടി. പാർട്ടിയുടെയും വർഗബഹുജന സംഘടനകളുടെയും തുടർച്ചയായ വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. ത്രിപുര, ബംഗാൾ എന്നീ സ്ഥലങ്ങളിലും CPM ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. 2011-ൽ സിംഗൂർ നന്ദിഗ്രാമിൽ ടാറ്റയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകുവാനുള്ള നീക്കത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് CPM ബംഗാളിൽ അധികാരം നഷ്ടമായത്. അവിടെ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ഉയർച്ചയിൽ നിന്നുള്ള പെട്ടെന്നുള്ള പതർച്ച അപ്രതീക്ഷിതമായിരുന്നു. നിലവിൽ ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമാണ് CPIM നേതൃത്വം നൽകുന്നത്, അതും നമ്മുടെ കേരളത്തിൽ. 2016-ലെ തെരഞ്ഞെടുപ്പിൽ സുഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭ അധികാരത്തിൽ വന്നു. 2021-ൽ വർദ്ധിത ഭൂരിപക്ഷത്തോടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സുഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് CPIM ആവേശം പകർന്ന പ്രധാന സംഭവമാണ്. എന്നാൽ സുഖാവ് പിണറായി വിജയൻ SNC ലാവലിൻ അഴിമതി കേസ്, നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളുടെ നിഴലിലാണ്. അത്തരം ആരോപണങ്ങൾ ഉള്ള വ്യക്തികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പാർട്ടി ഭരണഘടന അനുശാസിക്കുന്നത്. മാത്രമല്ല, കേരളയിൽ പദ്ധതിക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ നിലപാട് കാരണം നന്ദിഗ്രാം വീണ്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുമോ എന്നും പാർട്ടി വേരോടെ പിഴുതെറിയപ്പെടുമോ എന്നും ഉള്ള പേടിയിലാണ് കേന്ദ്ര നേതൃത്വം. ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലാളികളും കർഷകരും പട്ടിണിപ്പാവങ്ങളുമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 58 വർഷമായിട്ടും BJP പോലെയുള്ള പാർട്ടികൾ വളർന്നു പന്തലിച്ചിട്ടും CPMനെ വളർത്തിയെടുക്കാൻ കഴിയാത്തത് പരാജയം തന്നെയാണ്. നിലവിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പാർട്ടി കേരളയിൽ പോലെയുള്ള ജനദ്രോഹ നടപടികൾ കൊണ്ട് വേരറ്റുപോകുമോ എന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് 23rd പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. കേരളത്തിൽ പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിൽ ഒതുങ്ങിക്കിടക്കുന്നു എന്ന ആരോപണവുമുണ്ട്. അതോടൊപ്പം പിണറായി വിജയൻ മരുമകൻ മുഹമ്മദ് റിയാസിനെ കൂട്ടി കൊണ്ടുവന്നത് പണ്ട് കോൺഗ്രസിനെതിരെ ആരോപിച്ച കുടുംബവാഴ്ച എന്ന ആരോപണം ബൂമറാങ് പോലെ തിരിച്ച് പാർട്ടിക്ക് നേരെ വന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട്.